പ്രശസ്ത കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് 15 കൊല്ലം. അദ്ദേഹം കടന്നുപോയിട്ട് 15 കൊല്ലം തികയുന്ന ദിവസമാണിന്ന്. ചൊൽക്കവിതകളെ ജനകീയമാക്കിയ കവിയാണ് കടമ്മനിട്ട. ആലാപനത്തിലൂടെ ഒരു വലിയ ജനതയെ മുന്നോട്ട് പിടിച്ച് നടത്തിയ കവി പുങ്കവനായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. മലയാളിയുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. കടമ്മനിട്ട രാമകൃഷ്ണൻ MLA ആയിരുന്നു എന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. ദ്രാവിഡ താളങ്ങളുടെ രൗദ്രഭംഗിയാണ് കടമ്മനിട്ട കവിതകളുടെ പ്രത്യേകത. അക്ഷരങ്ങൾ കൊണ്ട് ജീവസുറ്റ ശില്പങ്ങൾ വാർത്തെടുത്ത പ്രതിഭ. ജീവിതയാഥാർത്ഥ്യങ്ങളെ കാവ്യാത്മകമായി വരച്ചിട്ടു കവി. നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി. ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും. പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലയിൽ ചുട്ടുപൊള്ളുന്ന വാക്കുകൾ. ചൊല്ലിയുറപ്പിച്ച കവിതകൾ കടലാസിലേക്ക് പകർത്തിയപ്പോൾ കടമ്മനിട്ട കവിതകൾക്ക് ആസ്വാദകർ ഏറി. കാട്ടാളനും കുറത്തിയും ശാന്തയും സാധാരണക്കാർ ചൊല്ലി നടന്നു. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ. ചൊൽക്കവിതയുടെ മൂർച്ചയും താളവും കടമ്മനിട്ട കവിയരങ്ങുകളിൽ ആർത്തലച്ചു പെയ്തു. നാടോടിക്കലകളുടെ താളം കവിതയിൽ കൊണ്ടുവന്നു. ആധുനിക രചനാശൈലിയുടെ വക്താവായി അറിയപ്പെട്ടു. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായിരുന്നു. 1996 നിയമസഭാംഗമായി. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അതികായരിൽ ഒരാളായ MV രാഘവനെ പരാജയപ്പെടുത്തിയാണ് കടമ്മനിട്ട നിയമസഭയിലെത്തിയത്. മുഖംമൂടികളോടും പൊള്ളത്തരങ്ങളോടും ഉറക്കെ കലഹിച്ച കവിക്ക് ജീവിതം തന്നെ കവിതയായിരുന്നു. കടന്നുവന്ന വഴികൾ മറന്ന്, ഒപ്പം നിന്നവരെയും കൂടെ യാത്ര ചെയ്തവരെയും മറന്ന്, എല്ലാം കീഴടക്കാൻ മത്സരിക്കുന്നവരോട് കവി ചോദിക്കുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. റിസർച്ച് ഡെസ്ക്, 24.